ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് ഷീറ്റൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഷീറ്റ് വെച്ചിട്ടാണ് ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, രണ്ട് തണ്ട് സ്പ്രിംഗ് അണിയൻ, 8 അല്ലി വെളുത്തുള്ളി വേണം. ഇതൊക്കെ നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ്, 200 ഗ്രാം വരും ഇത്. പിന്നെ 1 കപ്പ് മൈദ വേണം, 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ വേണം, ഇതില്ലെങ്കിൽ പാൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, 2 to 3 ടീസ്പൂൺ പെപ്പർ പൗഡർ വേണം. പിന്നെ മാവ് കുഴക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം, 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണം, മാവിന് വേണ്ടിയിട്ടാണിത്. പിന്നെ വേണ്ട സോയാ സോസാണ്, ഇതൊരു 6 ടീസ്പൂൺ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ മാവുണ്ടാക്കാം. അതിനായിട്ട് മൈദയിലേക്ക് ഉപ്പും മിൽക്ക് പൗഡറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ല ലൂസ് ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത്. വീണ്ടും ഞാൻ 1 ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം. നന്നായി നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് മിക്സിയിട്ട് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഗാർലിക്കും പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. 1 3 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്തിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം. ചിക്കൻ നന്നായി കൊത്തി അരിഞ്ഞ പോലെ അരിയണതാണ് നല്ലത്. അപ്പോൾ നന്നായി മസാലയൊക്കെ പിടിക്കും. ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നിങ്ങളുടെ സോയ സോസിനൊക്കെ നല്ല ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. നമുക്കത് മാറ്റാം ഒരു പാത്രത്തിലേക്ക്. ഇനി വീണ്ടും ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ബാക്കിയുള്ള ഗാർലിക്കും കൂടി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു ചെറുക്കി ഗോൾഡൻ ഷെയ്ഡ് ആയി വരുമ്പോൾ നമുക്ക് ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. കുറച്ചും കൂടി സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡറൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി സോയ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ലാഡിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പാത്രം തന്നെ. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് ആദ്യത്തെ ദോശ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ഉണ്ടാക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കി അപ്പോൾ തന്നെ ഫില്ലിംഗ് വെച്ചിട്ട് റോൾ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഒട്ടി സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് മൈദയും വെള്ളം വെച്ചൊരു ബാറ്റർ ഉണ്ടാക്കണം. അത് നമ്മുടെ സൈഡ്സിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. നന്നായി ഒട്ടിക്കിട്ടു അപ്പോൾ സൈഡ്സൊക്കെ. ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തുനിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം നമുക്ക്. ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ബാറ്ററൊക്കെ സൈഡ്സിലൊക്കെ നന്നായി തേച്ച് കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക.
ഇനി നമുക്ക് നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് സ്പ്രിംഗ് റോൾ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു ഗോൾഡൻ ഷെയ്ഡാവണം, എഡ്ജസ്സും എല്ലാ അവിടെയും നമുക്ക് ഗോൾഡൻ കളറാവണം. അപ്പോൾ എല്ലാ സൈഡും മാറ്റി മാറ്റി ഇട്ടിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് റോളും വറുത്തെടുക്കാം കേട്ടോ. എന്ത് എളുപ്പത്തിലാണ് നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കിയത് നോക്കിയേ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റിയും ഈസിയുമായ സ്പ്രിംഗ് റോള് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായമൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.